സ്കൂളുകളിൽ മതപഠനത്തിന് ഹൈക്കോടതിയുടെ നിയന്ത്രണം. സർക്കാർ അംഗീകാരമുള്ള സ്കൂളുകളിൽ മതപഠനം പാടില്ല എന്ന് കോടതി ഉത്തരവിട്ടു. നിയമം ലംഘിക്കുന്ന സ്കൂളുകൾ സർക്കാരിന് പൂട്ടാമെന്നും കോടതി പറഞ്ഞു. സർക്കാർ അനുമതിയില്ലാതെ സ്വകാര്യ സ്കൂളുകളിലും മതപഠനം പാടില്ല. സ്കൂളുകളിൽ ഒരു മതത്തിന് മാത്രം പ്രത്യേകം പ്രാധാന്യം നൽകുന്നത് മതേതരത്വത്തിന് എതിരാണ്. വ്യത്യസ്ത സംസ്കാരങ്ങൾ മനസ്സിലാക്കി വളരേണ്ടവരാണ് കുട്ടികൾ. അവരെ ഒരു മതം മാത്രം പഠിപ്പിക്കുകയല്ല വേണ്ടതെന്നും കോടതി ഉത്തരവിൽ പറഞ്ഞു. നിയമം ലംഘിക്കുന്ന സ്കൂളുകൾ സർക്കാരിന് പൂട്ടാം. സ്കൂളുകളിൽ മതപഠനം ഭരണഘടനയ്ക്ക് അനുസൃതമായിരിക്കണം. സർക്കാരിൻ്റെ അനുമതിയില്ലാതെ സ്കൂളുകളിൽ മതപഠനം പാടില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. സ്കൂൾ അടച്ചുപൂട്ടാനുള്ള ഉത്തരവിനെതിരെ മണക്കാട് ഹിതായ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് സമർപ്പിച്ച ഹർജിയിലാണ് കോടതി ഉത്തരവ്. പ്രാഥമിക വിദ്യാഭ്യാസം നൽകുന്ന സ്കൂൾ സർക്കാർ അനുമതിയില്ലാതെ ഒരു മതത്തെക്കുറിച്ച് മാത്രം ക്ലാസ് ലഭ്യമാക്കുകയും മറ്റു മതങ്ങളെ തിരസ്കരിക്കുകയും ചെയ്യുന്നത് ശരിയല്ല. മറ്റു മതങ്ങളെ തിരസ്കരിച്ച് ഒരു മതത്തെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ രീതി ഭരണഘടനാ വിരുദ്ധമാണെന്നും കോടതി വ്യക്തമാക്കി. തിരുവനന്തപുരം ഫിദ സ്കൂൾ പൂട്ടിയതും കോടതി ശരിവച്ചു. ന്യൂസ് 18 കൊച്ചി. വാളയാർ RTO ചെക്ക് പോസ്റ്റിൽ CCTV സ്ഥാപിച്ചതിനെ ചൊല്ലി വിവാദം. ചെക്ക് പോസ്റ്റിലെ കൗണ്ടറുകൾ ഒഴിവാക്കി കെട്ടിടത്തിന് പുറത്താണ് CCTV സ്ഥാപിച്ചിരിക്കുന്നത്. ചെക്ക് പോസ്റ്റിൽ മിന്നൽ പരിശോധനയ്ക്കെത്തുന്ന വിജിലൻസിനെ നിരീക്ഷിക്കാനാണ് ക്യാമറ സ്ഥാപിച്ചത് എന്നാണ് ആരോപണം. വാളയാർ RTO ചെക്ക് പോസ്റ്റിലെ CCTV ആണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ മോണിറ്ററിൽ കാണാവുന്നതാണ്, 4 ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. പുറത്തുനിന്നുള്ള, അതായത് തമിഴ്നാട് ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ പാലക്കാട് ഭാഗത്തു നിന്ന് വരുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നുള്ള പുറത്തുനിന്നുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ കൗണ്ടറിലെ ദൃശ്യങ്ങൾ ഇതിനകത്ത് കാണാവുന്നതല്ല. ഇതാണ് വാളയാർ RTO ചെക്ക് പോസ്റ്റിലെ CCTVയുടെ അവസ്ഥ. അകത്തിരുന്ന് പുറത്തെ കാഴ്ചകൾ കാണാൻ കഴിയുന്ന തരത്തിൽ 4 CCTVകൾ സ്ഥാപിച്ച ഉദ്യോഗസ്ഥർ കൗണ്ടറിലോ ഓഫീസിലോ പരിശോധന നടത്തുന്ന സ്ഥലത്തോ ഒരു ക്യാമറ പോലും സ്ഥാപിച്ചിട്ടില്ല. മിന്നൽ പരിശോധനയ്ക്കെത്തുന്ന വിജിലൻസിനെ നിരീക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് RTO ഉദ്യോഗസ്ഥരുടെ CCTV എന്നാണ് ആരോപണം. ഉദ്യോഗസ്ഥർ ഇരിക്കുന്ന കൗണ്ടറിൽ തന്നെയാണ് CCTVയുടെ മോണിറ്റർ സ്ഥാപിച്ചിട്ടുള്ളത്. അതായത് പുറത്തുനിന്ന് ആര് വന്നാലും ഉദ്യോഗസ്ഥർക്ക് കാണാം. എന്നാൽ ഓഫീസിനകത്തും കൗണ്ടറിലും നടക്കുന്ന കാര്യങ്ങൾ ക്യാമറയിൽ പതിയുകയുമില്ല. ഇവിടെയാണ് കൈക്കൂലി ഇടപാട് നടക്കുന്നത്. 2019 നവംബർ 30 മാത്രം ഇവിടെ നിന്ന് 3 ലക്ഷം രൂപ കൈക്കൂലി പിടിച്ചിരുന്നു. ഒരു സ്വകാര്യ ഏജൻസി സൗജന്യമായി CCTV സ്ഥാപിച്ചു നൽകിയെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇതിലും ദുരൂഹത ഉയർന്നിട്ടുണ്ട്. കൗണ്ടറുകളിലും ഓഫീസിലും CCTV സ്ഥാപിക്കാത്തതിനെതിരെ വിജിലൻസ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. എന്നാൽ അടുത്ത ദിവസങ്ങളിൽ കൗണ്ടറുകളിലും CCTV സ്ഥാപിക്കും എന്നാണ് RTO ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. ലക്ഷങ്ങൾ കൈക്കൂലി മറയുന്ന വാളയാർ RTO ചെക്ക് പോസ്റ്റിൽ അഴിമതി തടയാൻ CCTVകൾ സ്ഥാപിക്കണമെന്നാണ് വിജിലൻസ് നടത്തിയ ശുപാർശ. എന്നാൽ RTO ചെക്ക് പോസ്റ്റിൽ മിന്നൽ പരിശോധന നടത്തുന്ന വിജിലൻസിനെ നിരീക്ഷിക്കാനാണ് ഇവിടെ ഇപ്പോൾ CCTVകൾ സ്ഥാപിച്ചത് എന്നതാണ് ഉയരുന്ന ആരോപണം. വാളയാറിൽ നിന്നും ക്യാമറമാൻ പ്രജിത് കൊങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18. പ്രസാദ് ഉടുമ്പിശ്ശേരി കൂടുതൽ വിവരങ്ങൾ നൽകും. പ്രസാദ്, വിചിത്രമായ കാര്യമാണല്ലോ ഇത്. അതായത് ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലിയായിട്ടൊക്കെ എപ്പോഴും കൈമാറുകയും മറ്റും ചെയ്യുന്ന, അത് പിടിക്കുന്ന ചെക്ക് പോസ്റ്റിൻ്റെ കൗണ്ടറിനകത്തെ കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സംവിധാനവുമില്ല. അതെല്ലാം ക്യാമറ തിരിച്ച് റോഡിലൂടെയുള്ള വാഹനങ്ങളെ കാണാൻ വേണ്ടി വെച്ചിരിക്കുകയുമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾക്ക് ഈ അധികൃതർ നൽകുന്ന മറുപടി എന്താണ്? ഈ സർക്കാരിൻ്റെയും മറ്റുമൊക്കെ ശ്രദ്ധയിൽ, വകുപ്പിൻ്റെയും മറ്റുമൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇത്? തനിഷ്, ഇതിപ്പോൾ 2 വകുപ്പുകൾ തമ്മിൽ, അതായത് വിജിലൻസും മോട്ടോർ വാഹന വകുപ്പും തമ്മിലുള്ള തർക്കമായി ഇത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ വിചിത്രമായ കാര്യം. വാളയാറിലെ അഴിമതി, എല്ലാ ചെക്ക് പോസ്റ്റുകളുടെയും അഴിമതി കുറയ്ക്കുന്നതിന് അതാത് ചെക്ക് പോസ്റ്റുകളിൽ CCTV സ്ഥാപിക്കണമെന്ന് വിജിലൻസിന്റെ ശുപാർശ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സെയിൽസ് ടാക്സ് ചെക്ക് പോസ്റ്റ് ഇപ്പോൾ GST വന്നതോടുകൂടി തന്നെ അത് മാറി. ഇപ്പോൾ ഉള്ളത് മോട്ടോർ വാഹന ചെക്ക് പോസ്റ്റാണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പണം ചരക്ക് വാഹനങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥർ വാങ്ങുന്നത്. കഴിഞ്ഞ നവംബറിൽ മാത്രം 3 ലക്ഷം രൂപ ഒരു ദിവസം കൈക്കൂലിയായി ഈ പ്രദേശത്ത് നിന്ന് പിടിച്ചിരുന്നു. 2013 വിജിലൻസ് ഔദ്യോഗികമായി റിപ്പോർട്ട് നൽകിയിട്ടുള്ളതാണ്. അതായത് മോട്ടോർ വാഹന ചെക്ക് പോസ്റ്റിന്റെ കൗണ്ടറുകളിലും പരിശോധന നടക്കുന്ന സ്ഥലങ്ങളിലും എല്ലാം തന്നെ CCTVകൾ സ്ഥാപിക്കണം എന്നുള്ളതാണ്. ഇത് അഴിമതി രഹിത ചെക്ക് പോസ്റ്റ് പദ്ധതിയുടെ ഭാഗമായി നേരത്തെ പ്രഖ്യാപിച്ച ഇതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ CCTVകൾ കൗണ്ടറുകളിലും ചെക്ക് പോസ്റ്റുകളിലും എല്ലാം തന്നെ സ്ഥാപിക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ വർഷങ്ങളായിട്ടും അത്തരം തരത്തിലുള്ള ഒരു നടപടികളും ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിചിത്രമായ കാര്യം, ഈ നവംബറിൽ 3 ലക്ഷം രൂപ പിടിച്ചതിന് ശേഷം ആണ് ഈ ഇത്തരത്തിൽ CCTVകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി അവിടുത്തെ ഉദ്യോഗസ്ഥർ വലിയ തോതിലുള്ള
വേഗത കാണിച്ചിട്ടുള്ളത്. അതിലേറ്റവും വിചിത്രമായ കാര്യം ഈ ഓഫീസിൽ ഇരുന്നു കൊണ്ട് അവർക്ക് ഈ ഓഫീസിന് ചുറ്റുപാടുമുള്ള പുറത്തുനിന്നുള്ള കാഴ്ചകൾ കാണാവുന്ന തരത്തിൽ മാത്രമാണ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. അതായത് ഏതെങ്കിലും തരത്തിൽ വിജിലൻസ് ഉദ്യോഗസ്ഥർ കൂടുതലും രാത്രിയിലാണ് മിന്നൽ പരിശോധനകളെല്ലാം തന്നെ നടക്കാറുള്ളത്. ആ സമയത്ത് വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്ന തരത്തിലാണ് ഈ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. പക്ഷേ കൗണ്ടറിലോ എവിടെയും അത്തരത്തിലുള്ള ഒരു ക്യാമറകളും സ്ഥാപിച്ചിട്ടില്ല. അതിന് ഉദ്യോഗസ്ഥർ നൽകുന്ന അടുത്ത ദിവസങ്ങളിൽ ഇത് പിന്നീട് റിപ്പോർട്ട് നൽകിയതിന് ശേഷമാണ് വീണ്ടും അടുത്ത ദിവസങ്ങളിൽ സ്ഥാപിക്കുമെന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി, നന്ദി പ്രസാദ് ആ വിവരങ്ങൾക്ക്. മറ്റ് വാർത്തകളിലേക്ക്. പാലക്കാട് ഗോപാലപുരം ആർ ടി ഒ ചെക്ക് പോസ്റ്റിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ കൈക്കൂലി പിടികൂടി. ഇന്നലെ രാത്രി നടത്തിയ പരിശോധനയിലാണ് ഉദ്യോഗസ്ഥർ ചരക്ക് വാഹനങ്ങളിൽ നിന്നും പിരിച്ചെടുത്ത 28,000 രൂപ പിടിച്ചെടുത്തത്. പിരിച്ചെടുത്ത പണം ചെക്ക് പോസ്റ്റ് ഓഫീസിന് പുറകിൽ സൂക്ഷിച്ചിരുന്ന ഒരു പ്ലാസ്റ്റിക് ടെപ്പിയിലേക്കാണ് മാറ്റിയിരുന്നത്. നിശ്ചിത ഇടവേളകളിലായി 100-ൻ്റെയും 500-ൻ്റെയും കെട്ടുകളാക്കിയാണ് പണം മാറ്റിയിരുന്നത്. ഇതിനിടെയാണ് വിജിലൻസ് റെയ്ഡ് നടത്തിയത്. സംഭവത്തിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ദിലീപ്, സുനിൽ, ഓഫീസ് അസിസ്റ്റന്റ് വിമൽ എന്നിവർക്കെതിരെ വിജിലൻസ് നടപടിക്ക് ശുപാർശ ചെയ്തു. വിജിലൻസ് ഇൻസ്പെക്ടർ എം ശശിധരൻ റെയ്ഡിന് നേതൃത്വം നൽകി. മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴയിൽ പ്ലസ് വൺ വിദ്യാർത്ഥിയെ 16 പേർ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന പരാതി. 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചൈൽഡ് ലൈൻ നടത്തിയ കൗൺസിലിംഗിലാണ് കുട്ടി കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. കാടാമ്പുഴ, കൽപ്പകഞ്ചേരി സ്റ്റേഷനുകളിലായി 4 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ആദ്യത്തെ ഒരാളുടെ പേര് ശിവദാസൻ എന്നാണ് അതിലൊരു ഒരു പ്രതിയുടെ പേര്. അയാളുടെ പേരിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇയാൾ കല്ലിങ്ങൽ വെച്ച് ഒരു ഓട്ടോറിക്ഷ നടത്തുകയാണ്. ഓട്ടോറിക്ഷ വർക്ക്ഷോപ്പ് നടത്തിയിരിക്കുന്ന പ്രതിയാണ്. ആ ഓട്ടോറിക്ഷയുടെ വർക്ക്ഷോപ്പിൻ്റെ ഒരു ഗ്യാരേജിൻ്റെ ഉള്ളിലുള്ള ഒരു ചെറിയ റൂമിൽ വെച്ചിട്ടാണ് ഈ കുട്ടിയെ പീഡിപ്പിച്ചത്. മറ്റൊരു പ്രതിയായ സമീർ എന്ന് പറയുന്ന ഒരു പ്രതി, അയാൾ കുർക്കോളിൽ താമസിക്കുന്ന വ്യക്തിയാണ്. അയാളുടെ വീട്ടിൽ കൊണ്ടുപോയി സൗഹൃദം സ്ഥാപിച്ച് കുട്ടിയെ വീട്ടിൽ കൊണ്ടുപോയി പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കി. അയാളുടെ വീട്ടിൽ വെച്ചിട്ട് വീട്ടിൽ ആളുകളില്ലാത്ത സമയം നോക്കി ഒന്നിലധികം പ്രാവശ്യം ഈ കുട്ടിയെ ഈ കാര്യത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി സി വി അനുമോദിച്ചിരുന്നു. അനുമോദത്തിന്റെ വിശദാംശങ്ങൾ എന്താണ്? പോലീസ് എല്ലാവരെയും കസ്റ്റഡിയിലേക്ക് അല്ലെങ്കിൽ പോലീസിന് പിടിക്കാൻ സാധിക്കാത്ത എന്തുകൊണ്ടാണ് എല്ലാ പ്രതികളെയും? ഇത് ഏതാണ്ട് ഒരു വർഷമായിട്ടാണ്, ഒരു വർഷം മുമ്പാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തി തുടങ്ങിയതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ 16 പേർക്ക് പുറമെ, അതായത് ഇപ്പോൾ പരാതി കൊടുത്ത 16 പേർക്ക് പുറമെയും ആളുകളുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന വിവരം. നിലവിൽ 7 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. 3 സ്റ്റേഷനിലായിട്ട്, വളാഞ്ചേരി, കൽപ്പകഞ്ചേരി, കാടാമ്പുഴ സ്റ്റേഷനിലായിട്ട് 4-5 പേർ കൂടി കസ്റ്റഡിയിലുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കുട്ടിയെ പീഡിപ്പിച്ച ഒരാൾ തന്നെ കുട്ടിയെ മറ്റുള്ളവർക്ക് കാഴ്ചവെക്കുന്ന തരത്തിൽ ഇടനിലക്കാരനായി പെരുമാറി എന്നൊരു വിവരവും അറിയാൻ സാധിക്കുന്നുണ്ട്. ഇയാളെ കസ്റ്റഡിയിൽ എടുത്തതായിട്ടാണ് സൂചന. ഇയാൾ തന്നെ മുൻപ് പലതവണ പരാതികൾ ഉയർന്നപ്പോൾ അത് സാമ്പത്തിക ക്രമക്കേടുകളിലേക്ക് നയിക്കുന്ന തരത്തിൽ പെരുമാറിയെന്നും ഈ കുട്ടിയുടെ വീട്ടുകാരുമായി ഇയാൾ അടുത്തമെന്ന് സ്ഥാപിച്ചാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തി നടത്തിയെന്നുമാണ് അറിയാൻ സാധിക്കുന്നത്. ഇയാളാണ് കേസിൽ ഇത്രയും ഈ കുട്ടിയെ, 16 വയസ്സുള്ള വിദ്യാർത്ഥിയെ ഇത്രയും പേരിലേക്ക് എത്തിക്കുന്നതും ഇടനിലക്കാരനെന്നും ഈ വ്യക്തിയാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇദ്ദേഹം കസ്റ്റഡിയിലുണ്ട്. കൂടുതൽ അറസ്റ്റുകൾ ഏറെ വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ പ്രതികളിൽ പലരും സ്ഥലം വിട്ടതായിട്ടുള്ള സൂചനയും പോലീസ് നൽകുന്നുണ്ട്. ശരി, നന്ദി അനുമോദ വിവരങ്ങൾക്ക്. മറ്റ് വാർത്തകളിലേക്ക്. വീണ്ടും ബന്ധു നിയമന വാർത്ത. CPM സംസ്ഥാന സമിതി അംഗവും ഹരിത കേരളം മിഷൻ ചെയർപേഴ്സണുമായ TN സീമയുടെ ഭർത്താവ് ജയരാജിനെ CDIT ഡയറക്ടറായി നിയമിച്ചു. മതിയായ യോഗ്യതയില്ലാത്ത ആളെ ഭരണസ്വാധീനം ഉപയോഗിച്ച് മാനദണ്ഡങ്ങൾ മറികടന്ന് നിയമിച്ചുവെന്നാണ് ആരോപണം. മുമ്പ് CDIT രജിസ്ട്രാറായി പ്രവർത്തിച്ചിരുന്ന ജയരാജിനെ 3 മാസത്തേക്ക് താൽക്കാലിക ഡയറക്ടറായി നിയമിച്ചിരുന്നു. ബന്ധു നിയമന ആരോപണം ഉയർന്നതോടെ ഇത് പിൻവലിച്ചു. പുനർനിയമന വ്യവസ്ഥയിലാണ് 1 വർഷത്തേക്ക് ഇപ്പോൾ ജയരാജിനെ ഡയറക്ടറായി നിയമിച്ചിരിക്കുന്നത്. CDIT പ്രവൃത്തി പരിചയവും ബന്ധപ്പെട്ട മേഖലയിലെ അവഗാഹവും കണക്കിലെടുത്താണ് നിയമനമെന്ന് ഉത്തരവിൽ പറയുന്നുണ്ട്. കാട്ടാക്കടയിൽ യുവാവിനെ JCB ഇടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ മുഖ്യപ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഉത്തമനും സജുവും തമിഴ്നാട്ടിലേക്ക് കടന്നു എന്ന സൂചനയെ തുടർന്ന് കേരള തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. സംഗീതിന്റെ മൃതദേഹം ഇന്ന് വീട്ടിലെത്തിച്ച് സംസ്കരിക്കും. കേസിലെ 5 പ്രതികളിൽ ഒരാളാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. JCB ഡ്രൈവറായ വിജിനെ ചോദ്യം ചെയ്തു വരികയാണ്. സംഗീതിനെ JCB അല്ല ടിപ്പർ ലോറിയാണ് ഇടിച്ചതെന്നാണ് വിജിൻ പോലീസിന് നൽകിയ മൊഴി. അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കാനാകും മാറ്റിപ്പറഞ്ഞതെന്നാണ് പോലീസ് നിഗമനം. ഉത്തമൻ, സജു എന്നിവരാണ് കൊലപാതകത്തിന് നേതൃത്വം നൽകിയതെന്നാണ് പോലീസിന് ലഭിച്ച മൊഴി. ഇവരുടെ മൊബൈൽ സിഗ്നൽ പ്രകാരം തമിഴ്നാട്ടിലേക്ക് കടന്നതായാണ് പോലീസ് നിഗമനം.
ഇതിന്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട്ടിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുന്ന സംഗീതിന്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. വിദേശത്തുള്ള സംഗീതിന്റെ അമ്മയും സഹോദരിയും ഇന്ന് നാട്ടിലെത്തും. ന്യൂസ് 18 തിരുവനന്തപുരം. മണ്ണ് മാഫിയ ജെ സി ബി കൈകൊണ്ട് വീട്ടുടമയെ തല്ലിക്കൊന്നത് ഒറ്റപ്പെട്ട സംഭവമല്ല. കാട്ടാക്കട നെയ്യാറ്റിൻകര മേഖലകൾ മണ്ണ് മണൽ മാഫിയയുടെ പിടിയിലായിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. ഡാളി അമ്മൂമ്മയെ പോലെ ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങൾ നടത്തിയവർക്ക് നാടും വീടും ഉപേക്ഷിച്ചു പോകേണ്ടിയും വന്നു. അവർ എന്നെ കൊന്നുകളയും, എത്ര ഇനത്തെ കൊന്ന് വാർഡ് സുനിതയും ഈ പറയണ ചട്ടമ്പിക്കാരനും കൂടെ എന്നെ കൊന്നുകളയും. ഒറ്റയടിയാണെന്ന് പറഞ്ഞു തള്ളക്കി വിളി ആക്കി എനിക്ക്. ഞാൻ പേടിക്കണം ആരെ? ഞാൻ ആരെ പേടിക്കണം? ഈ ഡാളി അമ്മൂമ്മയെ ആരും മറന്നിട്ടുണ്ടാകില്ല. നെയ്യാറിലെ മണൽ മാഫിയക്കെതിരെ ഒറ്റയ്ക്ക് പൊരുതിയ ആ ഡാളി അമ്മൂമ്മ ഇപ്പോൾ എവിടെയാണ്? കാട്ടാക്കടയിൽ സംഗീത എന്ന വീട്ടുടമയെ മണ്ണുമാന്തികൊണ്ട് അടിച്ചു കൊന്ന പശ്ചാത്തലത്തിലായിരുന്നു അന്വേഷണം. ഡാളി അമ്മൂമ്മ താമസിച്ചിരുന്ന വീട്ടിലേക്ക് ഇപ്പോൾ വഴിയില്ല. മണ്ണ് പൂർണ്ണമായി ഇടിഞ്ഞ വഴി. വീടിന് 20 മീറ്റർ അകലെ വഴി അവസാനിച്ചു. മുൻപ് താൽക്കാലിക പാലമുണ്ടായിരുന്നു, ഇപ്പോൾ അതുമില്ല. മണൽ ഖനനത്തിന്റെ ദുരന്ത കാഴ്ച. വഴിയില്ലാതായതോടെ ജീവിതത്തിന്റെ ഏക സമ്പാദ്യമായിരുന്ന വീട് ഡാളി അമ്മൂമ്മ ഉപേക്ഷിക്കേണ്ടി വന്നു. പോരാട്ടവും അവസാനിപ്പിച്ചു. ഒരു ബന്ധു വീട്ടിലേക്ക് പോയെന്നാണ് സമീപവാസികളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിനു ശേഷം അമ്മൂമ്മ വീട്ടിലേക്ക് വന്നിട്ടില്ല. മാഫിയ പിടിമുറുക്കിയതിന്റെ അടയാളമായി ഈ വീട് മാത്രം ശേഷിക്കുന്നു. ഈ കാണുന്നതാണ് ഡാളി അമ്മൂമ്മയുടെ വീട്. ഇന്ന് ഈ വീട്ടിലേക്കുള്ള വഴി ഇവിടെ അവസാനിക്കുകയാണ്. അമ്മൂമ്മ ഭയപ്പെട്ടു തന്നെ സംഭവിച്ചു. അനധികൃതമായ മണ്ണെടുപ്പ് ഒരു പ്രദേശത്തെയും ഒരു വീടിനെയും ഒറ്റപ്പെടുത്തി കഴിഞ്ഞു. ക്യാമറമാൻ പ്രിയനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം ലോ കോളേജിലെ കെ എസ് യു നേതാവിന് നേരെ ആക്രമണം. കെ എസ് യു നേതാവായ യാമിൻ മുഹമ്മദിനാണ് കഴുത്തിനും കാലിനും പരിക്കേറ്റത്. മെഡിക്കൽ കോളേജിന് സമീപത്ത് വെച്ചായിരുന്നു മർദ്ദനം. സംഭവത്തിൽ 3 SFI പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തു. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. ഉമേഷ്, എപ്പോഴായിരുന്നു ആക്രമണം? എന്താണ് ഇതിന് പിന്നിൽ? ഈ 3 പേരല്ലാതെ കൂടുതൽ SFIക്കാരുണ്ടോ തല്ലിയവരായിട്ട്? ഇന്നലെ രാത്രിയാണ് സംഭവം നടന്നത്. ഇന്നലെ രാത്രി കെ എസ് യു പ്രവർത്തകർ താമസിച്ചിരുന്ന വീടിന് മുന്നിൽ വെച്ചായിരുന്നു യാമിൻ മുഹമ്മദിനെ ആക്രമിച്ചത്. ബൈക്കിലെത്തിയ 3 അംഗ സംഘം ആക്രമിക്കുകയായിരുന്നു എന്നാണ് യാമിൻ മുഹമ്മദ് പോലീസിന് നൽകിയ മൊഴി. യാമിൻ മുഹമ്മദിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു, കാലിലും കൈകൾക്കും പരിക്കേറ്റു. തലയ്ക്ക് കഴുത്തിന്റെ പിറകിലായി എന്തോ കൊണ്ട് കുത്തിയ പാടുമുണ്ട്. അത് ആഴത്തിലുള്ള മുറിവാണ് എന്നാണ് ഡോക്ടർമാർ പരിശോധിച്ച ശേഷം പറഞ്ഞത്. ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് യാമിൻ മുഹമ്മദ്. നേരത്തെ ലോ കോളേജിൽ SFI KSU പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. അതിന്റെ വൈരാഗ്യത്തെ തുടർന്നാണ് ഇത്തരം ആക്രമണം നടത്തിയത് എന്നാണ് പോലീസ് കരുതുന്നത്. സനീഷ്. ശരി, നന്ദി ഉമേഷ് വിവരങ്ങൾക്ക്. KSU പ്രവർത്തകരാണ് പരിക്കേറ്റ ആശുപത്രിയിലുള്ളത്. 3 SFI പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മറ്റ് വാർത്തകളിലേക്ക് ഒടുവിൽ ആ പട്ടിക വന്നു. ഗ്രൂപ്പുകൾക്കപ്പുറമുള്ള സ്വാധീനവും സമ്മർദ്ദവുമാണ് കെ സുധാകരനും കൊടിക്കുന്നിലിനും വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ അനുകൂലമായത്. യുവാക്കൾക്കും വനിതകൾക്കും അർഹമായ പ്രാതിനിധ്യം ഇല്ലാത്തതിൽ അതൃപ്തി ശക്തമാണ്. ജംബോ പട്ടിക ഒഴിവാക്കാനും പല കാരണം പറഞ്ഞ ഗ്രൂപ്പുകൾ വൈകിപ്പിച്ച പുനഃസംഘടന നടത്താനും മുല്ലപ്പള്ളിക്ക് സാധിച്ചു. എങ്കിലും ഏറെക്കുറെ ഗ്രൂപ്പുകളുടെ ബലാബലം തന്നെയാണ് പുനഃസംഘടനയിൽ പ്രതിഫലിക്കുന്നത്. പുനഃസംഘടനാ ചർച്ചകളുടെ അവസാനഘട്ടം വർക്കിംഗ് പ്രസിഡന്റ് പദമായിരുന്നു മുഖ്യ പ്രശ്നം. 6 മുതൽ 8 വർക്കിംഗ് പ്രസിഡന്റ്മാർ എന്നതിലേക്ക് വരെ സംസ്ഥാനത്തെ നേതാക്കളെത്തി. പുതിയ വർക്കിംഗ് പ്രസിഡന്റ്മാർ വേണ്ടെന്ന മുല്ലപ്പള്ളിയുടെ നിലപാട് ഒടുവിൽ ഹൈക്കമാൻഡ് അംഗീകരിച്ചു. ജനപ്രതിനിധികളെ ഭാരവാഹികളാക്കുന്നതിൽ ഇരട്ടനീതി പാടില്ലെന്ന വാദം ഉയർന്നെങ്കിലും ഗ്രൂപ്പിനപ്പുറത്തേക്കുള്ള സ്വാധീനവും സമ്മർദ്ദവും കൊടിക്കുന്നിലും സുധാകരനും അനുകൂല ഘടകമായി. ഒരാൾക്ക് ഒരു പദവി മാനദണ്ഡം പാലിച്ചെങ്കിലും വനിതാ പ്രാതിനിധ്യം ഇത്തവണയും പേരിന് മാത്രം. വനിതകളുടെ പ്രാതിനിധ്യത്തിൽ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സെക്രട്ടറിമാരെ വെക്കുമ്പോഴും എക്സിക്യൂട്ടീവ് വെക്കുമ്പോഴും ആ പ്രാതിനിധ്യം നികത്തും. മാത്രമല്ല, വനിതകളുടെ കാര്യത്തിൽ പ്രത്യേകമായിട്ടുള്ള ഒരു പിന്നെ ഒരു പ്രയാസം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അത് പരിഹരിക്കാനുള്ള പ്രശ്നങ്ങളുണ്ടാവും. പുതുമുഖങ്ങളെ പരിഗണിച്ചില്ലെന്ന വിമർശനമുയർത്തി കെ മുരളീധരൻ രംഗത്തെത്തി. ഇപ്പോൾ കൂടുതൽ പ്രവർത്തകർക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ചെറിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് പുതുമുഖങ്ങളുടെ എണ്ണം കുറച്ച് കുറവുണ്ട്. എങ്കിലും പാർട്ടി പ്രവർത്തനം ശക്തമാക്കാൻ തക്കവണ്ണമുള്ളൊരു ചട്ടക്കൂട് ഇപ്പോഴത്തെ KPCC കൈവന്നിരിക്കും. ഭാരവാഹികളുടെ എണ്ണം കുറയ്ക്കാനായെങ്കിലും ഗ്രൂപ്പുകളുടെ ബലാബലം തന്നെയാണ് ആദ്യഘട്ട പുനഃസംഘടനാ പട്ടികയിൽ പ്രതിഫലിക്കുന്നത്. എ ഗ്രൂപ്പിൽ നിന്ന് 16 പേരും I ഗ്രൂപ്പിൽ നിന്ന് 18 പേരും മുല്ലപ്പള്ളിയുടെ നോമിനികളും പട്ടികയിൽ ഇടം പിടിച്ചു.
50 വയസ്സിന് താഴെയുള്ളവർ 8 പേർ മാത്രം. 12 വൈസ് പ്രസിഡന്റ്മാരിൽ 5 പേർ എ ഗ്രൂപ്പ് നിർദ്ദേശിച്ചവർ. ഗ്രൂപ്പിൽ തന്നെ ഇരുചേരികളായി നിൽക്കുന്ന പി സി വിഷ്ണുനാഥിനും ടി സിദ്ദിഖിനും പരിഗണന ലഭിച്ചു. വൈസ് പ്രസിഡന്റ് സ്ഥാനം പ്രതീക്ഷിച്ച എ ഗ്രൂപ്പിന്റെ തമ്പാനുരവി ഇത്തവണയും ജനറൽ സെക്രട്ടറി പദത്തിൽ ഒതുങ്ങി. എ ഗ്രൂപ്പിനൊപ്പം വർഷങ്ങളായി നിലകൊള്ളുന്ന പലരെയും ഒഴിവാക്കിയതിലും ജൂനിയർ നേതാക്കൾക്ക് അമിത പരിഗണന ലഭിച്ചതിലും ഗ്രൂപ്പിൽ അതൃപ്തിയുണ്ട്. കെ പി അനിൽകുമാർ, ജോൺസൺ അബ്രഹാം, മണക്കാട് സുരേഷ്, ടോമി കല്യാണി എന്നിവർ ഗ്രൂപ്പിന് അതീതമായി പട്ടികയിൽ ഇടം നേടിയപ്പോൾ തഴയപ്പെട്ടതിൽ പന്തളം സുധാകരൻ അടക്കം ഐ ഗ്രൂപ്പിലെ പ്രബല നിരയും നിരാശയിലാണ്. വി ആർ കാർത്തിക്, ന്യൂസ് 18, തിരുവനന്തപുരം. അപ്രതീക്ഷിതമായി കെ പി സി സി ജനറൽ സെക്രട്ടറി ആയതിൻ്റെ ആവേശത്തിലാണ് കോട്ടയം നഗരസഭാ ചെയർപേഴ്സൺ കൂടിയായ ഡോക്ടർ പി ആർ സോന. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ നീക്കങ്ങളാണ് സോനയ്ക്ക് അപ്രതീക്ഷിത സ്ഥാനം നൽകിയത്. പുതിയ ഉത്തരവാദിത്തത്തിൽ നന്നായി പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് ആത്മവിശ്വാസത്തിലാണ് ഈ വനിതാ നേതാവ്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോട്ടയം നഗരസഭയിലെ 9-ാം വാർഡിൽ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കോൺഗ്രസ് വലഞ്ഞു. ഒടുവിൽ കോൺഗ്രസ് അനുഭാവി കൂടിയായ എസ് എം ഇ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷിബു പുത്തൻപറമ്പലിന്റെ ഭാര്യയായ പി ആർ സോനയ്ക്ക് നറുക്ക് വീഴുകയായിരുന്നു. വാർഡിൽ നിന്നും വിജയിച്ച സോനയെ പിന്നെയും ഭാഗ്യം തേടിയെത്തി. കോട്ടയം നഗരസഭാ ചെയർപേഴ്സണാകാൻ നറുക്ക് വീണത് സോനയ്ക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ രാഷ്ട്രീയത്തിൽ അംഗം കുറിച്ച സോനയെന്ന പുതുമുഖത്തിനെ തേടി വീണ്ടും ഭാഗ്യമെത്തുന്നു. സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി വളരെയധികം സന്തോഷമുണ്ട്. പാർട്ടി ഏൽപ്പിച്ച ഈ ഒരു പുതിയ ദൗത്യം വളരെ ഭംഗിയായി തന്നെ നിർവഹിക്കാനായിട്ട് ഞാൻ എന്തായാലും ബാധ്യസ്ഥയാണ്. ഇത്രയും മുതിർന്ന നേതാക്കന്മാരോടൊപ്പം അതിലൊരു പേരുകാരിയായി എത്താൻ സാധിച്ചതിൽ എല്ലാവരോടും, രമേശ് സാറിനോടും, അതുപോലെ തന്നെ ജോസഫ് ആഴക്കൻ സാറിനോടും, ഫിലിപ്പ് ജോസഫ് സാറിനോടും, ഡി സി സി പ്രസിഡന്റിനോടും, മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരോടെല്ലാവരോടുമുള്ള നന്ദി കൂടി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നഗരസഭാ ചെയർപേഴ്സണായി സത്യപ്രതിജ്ഞ ചെയ്ത അതേ ദിവസം വിലപിടിച്ച മറ്റൊരു അംഗീകാരം കൂടി തനിക്ക് കിട്ടിയത് സോന ഓർക്കുന്നു. മലയാള ഭാഷയിൽ എം ജി സർവകലാശാലയുടെ ഡോക്ടറേറ്റ് ബിരുദം. കഴിഞ്ഞ വർഷം മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ആയതാണ് സോനയ്ക്ക് ലഭിച്ച വലിയ പാർട്ടി ചുമതല. പുതിയ ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് ഈ കോട്ടയംകാരി. ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഇടതുമുന്നണി സംഘടിപ്പിക്കുന്ന മനുഷ്യ മഹാശൃംഖല നാളെ. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 70 ലക്ഷം പേർ ശൃംഖലയിൽ അണിചേരുമെന്ന് LDF അവകാശപ്പെടുന്നു. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ റിപ്പബ്ലിക് ദിനത്തിൽ LDFന്റെ ജനകീയ പ്രക്ഷോഭം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നീളുന്ന മനുഷ്യ മഹാശൃംഖലയിൽ 70 ലക്ഷത്തോളം പേർ അണിചേരുമെന്ന് സംഘാടകർ. ജനുവരി 26-ാം തീയതി വൈകിട്ട് 4 മണിക്കുള്ള മനുഷ്യ മഹാശൃംഖലയിലേക്ക് കേരളത്തിലെ 10 ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കാൻ പോകുന്നു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ദേശീയപാതയിലാണ് ശൃംഖല തീർക്കുക. കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലുള്ളവർ ആലപ്പുഴയിൽ അണിചേരും. ഇടുക്കി, വയനാട് ജില്ലകളിൽ പ്രാദേശികമായി മനുഷ്യ ശൃംഖല തീർക്കും. എസ് രാമചന്ദ്രൻ പിള്ള കാസർഗോഡ് ആദ്യ കണ്ണിയും കളിയിക്കാവിളയിൽ MA ബേബി അവസാന കണ്ണിയുമാകും. മുഖ്യമന്ത്രി പിണറായി വിജയനും കാനം രാജേന്ദ്രനുമടക്കമുള്ള നേതാക്കൾ തിരുവനന്തപുരം പാളയത്ത് ശൃംഖലയിൽ അണിചേരും. 3:30 റിഹേഴ്സൽ, 4 ഭരണഘടനയുടെ ആമുഖം വായിച്ച് തുടക്കം. പിന്നീട് ഭരണഘടനാ സംരക്ഷണ പ്രതിജ്ഞയെടുക്കും. സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും ശൃംഖലയിൽ അണിചേരും. ന്യൂസ് 18, തിരുവനന്തപുരം. ഇടവേളയ്ക്ക് ശേഷം 21-ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന് ഒരുങ്ങി രാജ്യം. നാളെ രാവിലെ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ ബ്രസീൽ പ്രസിഡന്റ് ജെയർ ബോൾസനാരോ മുഖ്യാതിഥിയാകും. പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധത്തിന്റെയും ഭീകരാക്രമണ ഭീഷണിയുടെയും പശ്ചാത്തലത്തിൽ ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കര, വ്യോമ, നാവിക സേനയുടെ കരുത്ത് വിളിച്ചോതുന്നതാകും രാജ്പഥിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡ്. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അഭിവാദ്യം സ്വീകരിക്കും. പ്രധാനമന്ത്രിയും സൈനിക മേധാവികളും അമർ ജവാൻ ജ്യോതിയിൽ പ്രണാമം അർപ്പിക്കുന്ന ചടങ്ങ് ഒഴിവാക്കും. പകരം ദേശീയ യുദ്ധസ്മാരകത്തിൽ വീരമൃത്യു വരിച്ച ജവാന്മാർക്ക് ആദരം അർപ്പിക്കും. കരസേനയുടെ സിഗ്നൽ കോർ സംഘത്തെ നയിക്കുന്നത് പഞ്ചാബ് സ്വദേശിയായ ക്യാപ്റ്റൻ ടാനിയ ഷെർഗിൽ ആണ്. ആദ്യമായാണ് കരസേനയിലെ പുരുഷന്മാർ മാത്രം ഉൾപ്പെട്ട സംഘത്തെ വനിത നയിക്കുന്നത്. കരസേനയുടെ ഗ്രനേഡിയേഴ്സ് സംഘത്തിന് നേതൃത്വം നൽകുക പാലക്കാട് സ്വദേശി അനിരുദ്ധ് നായരാണ്. നിശ്ചല ദൃശ്യങ്ങളിൽ ഇത്തവണയും കേരളത്തിന്റെ പങ്കാളിത്തമില്ല. പൗരത്വ നിയമത്തിനെതിരെയുള്ള പ്രതിഷേധം കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കറുത്ത തൊപ്പി ധരിച്ചെത്തുന്നത് വിലക്കിയിട്ടുണ്ട്. സുരക്ഷയുടെ ഭാഗമായി കൂടുതൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്.
മെട്രോ സ്റ്റേഷനുകളിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എണ്ണം ഇരട്ടിയാക്കി. ന്യൂസ് 18 ഡൽഹി. ഇന്ത്യയെ വെല്ലുവിളിച്ച് ജമ്മുകശ്മീർ വിഷയം ഉയർത്തിക്കാട്ടാനുള്ള ഇമ്രാൻഖാന്റെ ക്യാമ്പയിന് ഇന്ന് തുടക്കം. ആർട്ടിക്കിൾ 370 എടുത്തുകളഞ്ഞ ശേഷമുള്ള കശ്മീരിലെ ജനങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ലോകത്തെ അറിയിക്കാനാണ് ക്യാമ്പയിൻ എന്നാണ് വിശദീകരണം. ഇന്ത്യയിലെ ആഭ്യന്തര വിഷയത്തെക്കുറിച്ച് സംസാരിക്കില്ല എന്ന മുൻ നേതാക്കളുടെ പതിവ് തെറ്റിച്ചാണ് ഇമ്രാൻഖാൻ ഇസ്ലാമാബാദിൽ ക്യാമ്പയിൻ നടത്തുന്നത്. ജമ്മുകശ്മീരിൽ 2G ഇന്റർനെറ്റ് സേവനങ്ങൾ നിയന്ത്രണങ്ങളോടെ പുനഃസ്ഥാപിച്ചു. 20 ജില്ലകളിലും ഇന്റർനെറ്റ് സേവനങ്ങൾ ലഭ്യമാകുമെന്ന് ജമ്മുകശ്മീർ ഭരണകൂടം അറിയിച്ചു. ജമ്മുകശ്മീരിന്റെ പ്രത്യേകാധികാരം എടുത്തുകളഞ്ഞു. 6 മാസത്തിന് ശേഷമാണ് ഇന്റർനെറ്റ് സേവനം പുനഃസ്ഥാപിക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങൾക്കുള്ള വിലക്ക് ഈ മാസം 31 വരെ തുടരും. ഇന്റർനെറ്റ് നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണം എന്ന സുപ്രീംകോടതി നിർദ്ദേശത്തിന് പിന്നാലെയാണ് നടപടി. ഭീമ കൊറേഗാവ് കേസ് NIA കൈമാറി. മഹാരാഷ്ട്ര സർക്കാരിന്റെ അനുമതിയില്ലാതെയാണ് കേന്ദ്രത്തിന്റെ നടപടി. ഭീമ കൊറേഗാവ് സംഘർഷവുമായി ബന്ധപ്പെട്ട കേസുകൾ സംസ്ഥാന സർക്കാർ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കാൻ ഒരുങ്ങിയതിന് പിന്നാലെയാണ് NIA വിട്ടുകൊണ്ടുള്ള തീരുമാനം. കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ NCPയും ശിവസേനയും കോൺഗ്രസും രംഗത്ത് വന്നു. സംസ്ഥാന സർക്കാരുമായി കൂടിയാലോചിക്കാതെ കേസ് NIA കൈമാറിയത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സംസ്ഥാന ആഭ്യന്തരമന്ത്രി അനിൽ ദേശ്മുഖ് പറഞ്ഞു. 2018 ജനുവരി 1 പൂനെ ജില്ലയിലെ ഭീമ കൊറേഗാവിൽ സംഘർഷമുണ്ടായത്. കൊറോണ വൈറസ് ബാധയിൽ ചൈനയിൽ മരണം 41. 850 പേർക്ക് വൈറസ് ബാധയേറ്റു എന്നാണ് റിപ്പോർട്ട്. രോഗബാധ പടരുന്നത് തടയാൻ 13 നഗരങ്ങളിൽ സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തി. ഫ്രാൻസിലും കൊറോണ ബാധ സ്ഥിരീകരിച്ചു. 2 കേസുകളാണ് ഫ്രാൻസിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കേരളത്തിലും 2 പേർ നിരീക്ഷണത്തിലാണ്. ചൈനയിൽ നിന്നും എത്തിയ മുംബൈ സ്വദേശികളാണ് നിരീക്ഷണത്തിലുള്ളത്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് ഭർത്താവിനെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ നൽകിയ ഭാര്യയെയും അയൽവാസിയെയും പോലീസ് പിടികൂടി. കേദമ്പാടിയിലെ ഇസ്മയിലിന്റെ ഭാര്യ ആയിഷയും അയൽവാസി ഹനീഫയുമാണ് പിടിയിലായത്. 10,000 രൂപയ്ക്കാണ് ഇസ്മയിലിനെ കൊലപ്പെടുത്താൻ ഭാര്യ ആയിഷ കൊട്ടേഷൻ നൽകിയത്. തിങ്കളാഴ്ച പുലർച്ചെയാണ് മഞ്ചേശ്വരം നെറ്റിലപ്പദവിയിലെ വീട്ടിൽ ഇസ്മായിലിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിൽ കൊലപാതകമാണ് മരണകാരണമെന്ന് വ്യക്തമായി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഭാര്യ ആയിഷയാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസിന് ബോധ്യപ്പെട്ടു. ആയിഷയെ ചോദ്യം ചെയ്തതോടെ അയൽവാസിയായ ഹനീഫയുടെ പങ്കും വ്യക്തമായി. ഹനീഫ് മുഖേനയാണ് ആയിഷ ഭർത്താവിനെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ നൽകിയത്. 10,000 രൂപയ്ക്കായിരുന്നു കൊട്ടേഷൻ. ആയിഷയുടെ സഹായത്തോടെ വീടിനകത്ത് കയറിയ സംഘം ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഇസ്മയിലിനെ കഴുത്തിൽ കയറുകുടുക്കി കൊലപ്പെടുത്തുകയായിരുന്നു. ഇസ്മയിലിന്റെ നിരന്തര പീഡനമാണ് കൊട്ടേഷൻ നൽകിയതിന് കാരണമായി ആയിഷ പറയുന്നത്. സംഭവത്തിൽ വാടക കൊലയാളികളായ 2 പേർ കൂടി പിടിയിലാകാനുണ്ട്. ഇവർക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കി. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. വാഹനാപകടത്തിൽ KSRTC ജീവനക്കാരൻ മരിച്ചത് ആസൂത്രിത കൊലപാതകമാണ് എന്ന ആരോപണവുമായി ബന്ധുക്കൾ. ചാത്തന്നൂർ സ്വദേശി ഫിറോസിന്റെ മരണത്തിലാണ് ഭാര്യയും അമ്മയും ദുരൂഹത ആരോപിക്കുന്നത്. KSRTCയിലെ തന്നെ മറ്റൊരു ജീവനക്കാരന് ഫിറോസിനോട് വ്യക്തിവൈരാഗ്യമുണ്ടായിരുന്നുവെന്നും വധഭീഷണി ഉണ്ടായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു. ഫിറോസുമായി വൈരാഗ്യത്തിലായിരുന്ന ഉന്നത ഉദ്യോഗസ്ഥന്റെ ബന്ധുവായ KSRTC ജീവനക്കാരനോടിച്ച് കാറിടിച്ചാണ് ഫിറോസ് മരിച്ചത്. തിരക്കേറിയ റോഡിൽ കാറിടിച്ച് വീണ ഫിറോസിന്റെ ശരീരത്തിലൂടെ മുൻ പിൻചക്രങ്ങൾ കയറ്റി ഇറക്കുകയായിരുന്നുവെന്ന് കുടുംബം ആരോപിക്കുന്നു. ആ പുറത്തൂടെ കയറ്റി ഇറക്കി ബ്രേക്ക് പോലും ചവിട്ടി നിർത്താതെ വണ്ടി നിർത്താതെ കൊണ്ടുപോകാനുള്ള പരിപാടിയായിരുന്നു. ബോധപൂർവം മറ്റു ചിലർ ഫിറോസിനെ കാറിന് മുന്നിൽ എത്തിക്കുകയായിരുന്നുവെന്നും ഇവർ പറയുന്നു. മനഃപൂർവ്വമാണ് ചെയ്തത്. മനഃപൂർവ്വമാണ് വണ്ടി മുകളിലുള്ള ഉദ്യോഗസ്ഥർ അന്വേഷണം അട്ടിമറിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തൊട്ടേ പോലീസിൽ പറയുമ്പോൾ അവരൊരു ആക്സിഡന്റ് ആയിട്ട് അതൊന്ന് ആക്സിഡന്റ് ആയിട്ട് അത് ക്ലോസ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ്. 6-ാം തീയതി നടന്ന സംഭവത്തിന് FIR ഇട്ടേക്കുന്ന 16-ാം തീയതി എന്ന് പറയുന്ന ഒരു സംഭവത്തിനാണ് കോടതിയിലോട്ട് ആ കേസ് ഫയൽ ചെയ്ത് വന്നത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. ദുരൂഹത അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം മുഖ്യമന്ത്രി, DGP എന്നിവർക്ക് പരാതി നൽകി. ന്യൂസ് 18 കൊല്ലം. കൂടത്തായി കൊലപാതക പരമ്പര കേസിലെ 3-ാമത്തെ കുറ്റപത്രം ഇന്ന് സമർപ്പിക്കും. ആൽഫൈൻ വധക്കേസിലെ കുറ്റപത്രമാണ് താമരശ്ശേരി കോടതിയിൽ സമർപ്പിക്കുക. 1-ാം പ്രതി ജോളി ബ്രെഡിൽ സയനൈഡ് നൽകി ആൽഫൈനെ കൊലപ്പെടുത്തിയെന്നാണ് കുറ്റപത്രം. 2014 മെയ് മാസത്തിലാണ് ജോളിയുടെ നിലവിലെ ഭർത്താവ് ഷാജുവിൻ്റെയും സിലിയുടെയും മകളായ ആൽഫൈൻ കൊല്ലപ്പെടുന്നത്. ജോളിയുടെ സുഹൃത്ത് MS മാത്യു, സയനൈഡ് എത്തിച്ച് നൽകിയ സ്വർണ്ണപ്പണിക്കാരൻ പ്രജികുമാർ എന്നിവരാണ് 2-ഉം 3-ഉം പ്രതികൾ. റോയ് തോമസ് സിലി വധക്കേസുകളിലെ കുറ്റപത്രം നേരത്തെ സമർപ്പിച്ചിരുന്നു. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കന്യാസ്ത്രീയെ പീഡിപ്പിച്ചു എന്ന കേസ് കോട്ടയം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ ബിഷപ്പ് ഫ്രാങ്കോ ഹാജരായിരുന്നില്ല. കുറ്റപത്രത്തിലുള്ള കുറ്റം നിലനിൽക്കുമോ എന്നതടക്കമുള്ള വാദം ഇനിയും ആരംഭിച്ചിട്ടില്ല. ബിഷപ്പ് ഫ്രാങ്കോ ഇന്നും ഹാജരാകില്ല എന്നാണ് സൂചന. നടപടികൾ പൂർത്തിയാക്കിയ ശേഷം വിചാരണ ആരംഭിക്കാൻ ഇനിയും വൈകും എന്നാണ് സൂചന.
തെരുവിൽ കഴിയുമ്പോഴും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 10,000 രൂപ സംഭാവന ചെയ്ത പേരാമ്പ്രയിലെ ഡയാന ലിസിക്ക് സ്വന്തമായി വീടൊരുങ്ങി. പേരാമ്പ്ര നൊച്ചാട് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെയും കെയർ ഫൗണ്ടേഷന്റെയും ആഭിമുഖ്യത്തിൽ നിർമ്മിച്ച വീട്ടിൽ ഇന്നലെയായിരുന്നു ഗൃഹപ്രവേശം. രാജസ്ഥാനിൽ നിന്ന് ബന്ധുക്കളുടെ ആസിഡ് ആക്രമണത്തിനിടയായി 27 വർഷങ്ങൾക്ക് മുമ്പാണ് ഡയാന ലിസി പേരാമ്പ്രയിലെത്തിയത്. ചെരുപ്പുകുത്തി കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിതം തള്ളി നീക്കി. മുഖ്യമന്ത്രിയുടെ പ്രളയ ദുരിതാശ്വാസ നിധിയിലേക്ക് 10,000 രൂപ സംഭാവന ചെയ്തത് വാർത്തയായതോടെ സുമനസ്സുകൾ ലിസിക്ക് വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചു. പേരാമ്പ്ര നൊച്ചാട് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെയും കെയർ ഫൗണ്ടേഷന്റെയും ആഭിമുഖ്യത്തിൽ ചേനോളി പള്ളിമുക്കിൽ വാങ്ങിയ 4 സെന്റ് സ്ഥലത്താണ് ലിസിക്ക് വീട് നിർമ്മിച്ചത്. പുതിയ വീട്ടിലേക്ക് കഴിഞ്ഞ ദിവസം ലിസി താമസം മാറി. 13.5 ലക്ഷം രൂപയാണ് വീടിന് ചെലവായത്. വീട് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികളും സേവനമനസ്കരായ നിരവധി തൊഴിലാളികളും പങ്കാളികളായി. ഇപ്പോൾ കൊടുക്കുന്ന 1,200 രൂപ അടക്കം കൂട്ടിവെച്ച് വീടില്ലാത്തവർക്ക് നൽകുമെന്നും ലിസി പറഞ്ഞു. ന്യൂസ് 18 കോഴിക്കോട്. സ്പോർട്സ് വാർത്തകളിലേക്ക്.